ദാ ഇത് കണ്ടു ചരിത്രം മാത്രമല്ല മാഷ് തരേണ്ടതല്ലേ കണ്ടില്ലേ ഇതും ചരിത്രം തന്നെ നാശം വിതയ്ക്കുന്ന പീരങ്കിപ്പടയുടെ നീക്കത്തിന് കൽപ്പന ഒപ്പുവെക്കുമ്പോൾ പതരാത്ത ആ സ്വച്ഛാധിപതി ഒരു 17-കാരി പെൺകുട്ടിയെ സംബോധന ചെയ്യാൻ പറ്റിയ വാക്കുകൾ കിട്ടാതെ കടുകട്ടിയാണ് നമുക്കൊന്നും തലേ കയറില്ല എടുത്തി മാഷ് എന്താ ജാതി ഓ ഇപ്പൊ ആരോടും ജാതിയൊന്നും ചോദിക്കാൻ പാടില്ലല്ലോ അത് മറന്നു നീ പൊയ്ക്കോ ഇനി അവിടുന്ന് വിളിയും തെളിയും തുടങ്ങും ഏട്ട ഇല്ലാത്തപ്പോ തന്നെ രാത്രി കിടക്കാൻ പേടിയില്ലേ എടുത്തേക്ക് അപ്പു ഉണ്ടാവും പുറത്ത് പാവം ഭാഗ്യവാനാണ് അപ്പു അവനൊരു സ്വപ്നമുണ്ടല്ലോ സ്വപ്നം കാണാൻ എന്തെങ്കിലും ഇല്ലാത്തവരുടെ കാര്യമാണ് കഷ്ടം നല്ല സ്റ്റീമിലാണല്ലോ ഞാൻ കണ്ടിട്ടുള്ളതിലേറെ കാശും പണം നീ കണ്ടിട്ടുണ്ടോ ഹലാക്ക് പിന്നെ തുടങ്ങിയല്ലോ അയാളുടെ ഒച്ചമ്പിളി നാരായണ അന്നോടാവും തമ്പ്രാക്കന്മാരാണെ കുടിയിലിരുന്നാ മതി മെക്കട്ട് കാണാൻ വന്നാലുണ്ടല്ലോ ഈ മുണ്ടാണ്ടിത്തിരുന്നോ വേണ്ട നാരായണ കൃഷ്ണനോട് പറയേണ്ട കാര്യം കൃഷ്ണനോട് പറയണം പെണ്ണുങ്ങളോടല്ല കാശ് ഇന്ന് വരും നാളെ പോവും നിലവിട്ട് പെരുമാറരുത് ഹസൻകുട്ടിയില്ലടാ അവിടെ ഇവിടെ വാ ഇത് വേറെ കാര്യത്തിനാ ഇവിടെ വാ പോലെ മാറും കാശ് എടുക്കണോ എന്നിട്ട് വർത്താനം പറഞ്ഞാൽ മതി കൃഷ്ണ വരൂ പറയട്ടെ കാലുറയ്ക്കാത്ത ഇയാളോട് എന്തിനു പരാക്രമം കാലുറക്കണ നേരത്തെ വേറെ കഴിഞ്ഞില്ലല്ലോ അത് പിന്നെ പറയാം കൊന്നുറങ്ങിയാൽ ശരിയാവും പിന്നെയും ഉണരും ആത്മപീഡനത്തിലും ചിലർക്കൊരാനന്ദം ഉണ്ടാവൂലേ വരട്ടെ വൈക്കത്ത് മാഷ നാട്ടില് വലിയ അമ്പലല്ലേ എനിക്ക് ചോറൂണ് അവിടെയായിരുന്നു അമ്മയുടെ നേർച്ച നാട് കണ്ടിട്ട് എന്തു തോന്നി ചോറൂണിന്റെ 6-ാം മാസത്തില് കണ്ട എന്തോർമ്മയുണ്ടാവാൻ എനിക്ക് അമ്മയെ കൂടി ഓർമ്മയില്ല അമ്മ മരിക്കുമ്പോ എനിക്ക് 4 വയസ്സാ പക്ഷെ അമ്മയുടെ അതേ ചായയാണ് എടുത്തിരിക്കുന്ന എല്ലാരും പറയണത് ഒരു വെക്കേഷൻ കാലത്ത് ജ്യേഷ്ഠത്തിയുടെ കൂടെ വൈക്കത്തും വരാം അമ്പലത്തിലേ പോവാം ഓർമ്മ പുതുക്കാം എടുത്തി ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ പിന്നെ പുറത്തു പോയിട്ടുണ്ടോ എന്ന് സംശയം പക്ഷെ അന്നൊക്കെ എന്ത് രസാ ഞങ്ങൾ ഇവിടെ വന്ന് താമസമാക്കുമ്പോ അകത്തും പുറത്തും നിറച്ചാളാ ഉണ്ണാൻ നേരത്ത് മണിയടിക്കും ആദ്യത്തെ പന്തിക്ക് ഇരിക്കാൻ കുട്ടികൾ എന്നെ 10-20 ആളുണ്ടാവും അവരൊക്കെ എവിടെ ഓരോ സ്ഥലത്ത് കുളത്തിന്റെ വക്കത്ത് കൊണ്ടുപോയി എനിക്ക് ചോറ് വന്നിരുന്ന അമ്മാളിനെ ഓർമ്മയുണ്ട് അമ്മളിച്ച കേശന്റെ അമ്മ ഓ ഇന്ന് നേരം വൈകി
സാറ്റർഡേ സൺഡേ റിവിഷൻ നോക്കാം. തങ്കവിന് നടന്നോളൂ. മാഷ്ടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഒരുപാട് ആളുണ്ട്. ഒരിക്കവാ, എല്ലാരെയും കാണിച്ചുതരാം. കുറച്ച് പാലാ. കറുവ് തുടങ്ങിയവയ്ക്ക് ഒരു പാൽപായസം കഴിപ്പിക്കാച്ച് വന്നപ്പോ എംബ്രാന്തി ഇല്ല. എന്തിനാ ഇവിടെ തരണത്? വല്ല ചായപ്പീടിയിലും കൊടുത്ത് കാശ് വാങ്ങായിരുന്നില്ലേ? ആദ്യം കറന്നത് വിൽക്കണില്ല. എനിക്ക് തന്നാൽ അമ്പലത്തിലെ വഴിപാടാവോ? ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കണില്ലാന്ന് തോന്നുന്നു. മാഷ് ഓരോ ദിവസം ഓരോ മാര്യ. ഇന്നലെ നക്ഷത്രം നോക്കി പഠിക്കലായിരുന്നു പണി. അപ്പോഴത്തെ അസുഖം നിന്റെ മാസ്റ്റർക്കും തുടങ്ങിയോ? അശ്വതി, തിരുവാതിര, സപ്തർഷി അതൊക്കെ മാസ്റ്റർ നില കാണിച്ചു തന്നു. അശ്വതി അശ്വമുഖം പോലെ. കാശ് വല്ലോ ഉണ്ടോ നിന്റെ കയ്യില്? കുടിക്കാനല്ല, 24 മണിക്കൂറും വെണ്ണീറ്റും കൊണ്ടല്ലേ പട്ടിയെ പോലെ കിടക്കണോ ഞാനിവിടെ? ഇത് ദയവെടുത്ത് സൂക്ഷിച്ചാ മതി. എന്റെ ബാങ്കിൽ സൂക്ഷിച്ചാൽ മുതലുണ്ടാവില്ല, പലിശയും കാണില്ല. ആവശ്യത്തിന് ചെലവാക്കിക്കോളൂ, അതിനെന്താ? പിന്നെ നിന്റെയും കടക്കാരിയാവണം അല്ലേ? ആ കടത്തിന്റെ കണക്ക് പറഞ്ഞാൽ വടക്കോർത്ത് എനിക്ക് ഒരുപാട് കഞ്ഞിയും ചോറും തന്നിട്ടുണ്ടല്ലോ മുമ്പ്. അപ്പൊ അതിന്റെ കണക്കോ? അതന്നല്ലേ. കാശൊരു ഭാരമാവുന്നെങ്കിൽ മാസ്റ്റർ ഏൽപ്പിക്കൂ, മാസ്റ്റർ സൂക്ഷിച്ചു വെക്കും. കേസ് കഴിയുമ്പോ ദൈവത്തിക്ക് തോനെ പണം കിട്ടില്ലേ? അറിഞ്ഞൂടാ. പുറത്ത് ഓരോരുത്തർ ഓരോ കണക്ക് പറയണ്ട്. ഒരുപാട് പണം കിട്ടിയ ദൈവത്തി എന്ത് ചെയ്യും? ഞാനോ? ഞാൻ ഒരു ചെറിയ കൊട്ടാരം ഉണ്ടാക്കി കളയാം. എന്താ? ആ, ഞാനിവിടെ പണിക്ക് തന്നോളാം. റെഡി. കൊട്ടാരം ആവുമ്പോ നീ എന്റെ അംഗരക്ഷകൻ, ചെറിയ തോതിൽ ഒരു പടനായകൻ തന്നെ. പോരെ. മാഷോട് ഇത് പറയണം, ആ പോസ്റ്റ് തന്നെ മതി. നടുവഞ്ചേരി അച്ചുണ്ണി നായർ. അച്ചുണ്ണി വലിയ മൂപ്പിൽ നായർ. വിളിക്കൂ. ഇപ്പൊ സൗകര്യം ഉണ്ടാവില്ല. ആ പിന്നെ വരിക. വായന കേട്ടില്ലേ? ആരാണെന്ന് അന്വേഷിച്ചാ പറയേണ്ടത്? വണ്ടി വിടെ. റിസീവർ, ഞാൻ വരും പിന്നെ. നടുവഞ്ചേരി സ്ഥാനം വക എപ്പേർപ്പെട്ട വസ്തുവകകളും കുഴിക്കൂർജമയങ്ങളും അവയിൽ നിന്നുണ്ടാകുന്ന ആദായങ്ങളും കേരള ഹൈക്കോടതിയിൽ നിന്ന് 11/3/62 പുറപ്പെടുവിച്ച ഉത്തരവിൻ പ്രകാരം കോടതി നിശ്ചയിച്ച റിസീവറുടെ ഭരണത്തിൽ വരുന്നതും അപ്രകാരമുള്ള ഭരണത്തിന് കീഴിൽ എല്ലാ വരുമാനവും കോടതിയിൽ കെട്ടിവെക്കപ്പെടുന്നതും ബാധ്യതകൾ കോടതി മുഖേന കൊടുത്തു തീർക്കുന്നതുമാകുന്നു.